ദശകമഞ്ച് വിരാൽ പുരുഷോൽപത്തി ശ്ലോകം പത്ത്. അണ്ഡം തത്കലു പൂർവസിഷ്ടസലിലേ തിഷ്ടൽ സഹസ്രം സമാ നിർഭിന്നന്ന കൃതാ ചതുർദശ ജഗത് രൂപം വിരാടാഹോയം സാഹസ്രേകരപാദമൂർധ നിമഹേ നിശേഷ ജീവാത്മകോ നർഭാദോസി മരുൾ പുരാധിപസമാം ത്രായസ്വ സർവാമയാൽ. സന്ധിവിച്ഛേദം. അണ്ഡം തത് ഖലു പൂർവസിഷ്ടസലിലേ തിഷ്ടത് സഹസ്രം സമാഹ നിർഭിന്ദൻ പ്ലസ് അകൃതാഹ പ്ലസ് ചതുർദശ ജഗദ്രൂപം വിരാടാഹോയം സാഹസ്രൈ കരപാദമൂർധനിവഹൈ നിശേഷജീവാത്മക നിർഭാദ പ്ലസ് അസി മരുത്പുരാധിപ സഹ മാം ത്രായസ്വ സർവാമയാത്. പദച്ഛേദം. പൂർവസിഷ്ടസലിലേ പൂർവസിഷ്ടസലിലേ ചതുർദശ ജഗദ്രൂപം ചതുഹു ദശ ജഗത് രൂപം വിരാടാഹോയം വിരാട് ആഹോയം കരപാദമൂർധനിവഹൈ കരപാദമൂർധനിവഹൈ നിശേഷ ജീവാത്മക നിശേഷ ജീവ ആത്മക മരുത്പുരാധിപ മരുത്പുര അധിപ സർവാമയാത് സർവ ആമയാത്. പത്താമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഒമ്പത് ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ഈക്ഷണം കൊണ്ടാണ് തൻ്റെ തന്നെ ശക്തിയായ മായ ആദ്യത്തെ സൃഷ്ടിയെ ചെയ്തത്. ആദ്യത്തെ സൃഷ്ടി ബുദ്ധിതത്വമാണ്. അത് മഹത്തായ തത്വമായതുകൊണ്ട് അതിന് മഹത്വത്വം എന്ന് പേര് വന്നു. ആ മഹത്വത്വത്തിൽ മൂന്ന് ഗുണങ്ങളുണ്ട്, മായയുടെ മൂന്ന് ഗുണങ്ങളുണ്ട്, സത്വം രജസ തമസ്. അതിൽ സത്വഗുണം മാത്രമായി സത്വഗുണത്തിൻ്റെ പ്രാധാന്യത്തോടുകൂടി ഒരു അഹംബോധമുണ്ടാവുകയാണ്. അതിനെയാണ് നിർവികൽപ്പമായ അഹംബോധം എന്ന് പറയുന്നത്. അതിൽ നിന്ന് പിന്നെ യാതൊരു സൃഷ്ടിയുമില്ല. പിന്നെ തമോഗുണ പ്രാധാന്യമുള്ളതായ ആ മഹത്വത്വത്തിൽ നിന്ന് സവികല്പകമായ അഹന്തത്വം എന്ന് പറയും. സവികല്പം എന്ന് വെച്ചാൽ പലതുണ്ടെന്നുള്ള തോന്നൽ, അതാണ് സവികല്പകം. ദേവനുണ്ട്, അസുരനുണ്ട്, മനുഷ്യനുണ്ട്, മൃഗമുണ്ട്, ബ്രാഹ്മണനുണ്ട്, ക്ഷത്രിയനുണ്ട്, വൈശ്യനുണ്ട്, ശൂദ്രനുണ്ട്. ഇതാണ് സവികല്പമായ അഹന്തത്വം. അവിടെ നിന്നാണ് നമ്മൾ ഞാനെന്നും എൻ്റെ എന്നുള്ളതായ ചിന്തകൾ ഉദിക്കുന്നത്. ആ അഹങ്കാരമാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും മൂലകാരണം. ആ അഹന്തത്വം, സവികല്പകമായ അഹന്തത്വം മൂന്നായി പിരിഞ്ഞ് സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം എന്ന് മൂന്നായി തീരുകയാണ്. അതിൽ സാത്വികാഹങ്കാരത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു ജ്ഞാനേന്ദ്രിയത്തിൻ്റെ അഞ്ച് ദേവതകൾ, കർമ്മേന്ദ്രിയത്തിൻ്റെ അഞ്ച് ദേവതകൾ, അന്ധകരണത്തിൻ്റെ നാല് ദേവതകൾ, പിന്നെ അന്ധകരണം, നാല് വൃത്തികൾ ഇതുണ്ടായി. ഇതെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഞാൻ ഒന്ന് ചുരുക്കി പറയുകയാണ്. രാജസാഹങ്കാരത്തിൽ നിന്ന് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടാവുകയാണ്. താമസാഹങ്കാരത്തിലാണ് അഞ്ച് തന്മാത്രകളും പഞ്ചഭൂതങ്ങളും ഉണ്ടാവുന്നത്. ഭഗവാൻ ഇതെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു, അവരെ എല്ലാം കൂടി ഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, സാധിച്ചില്ല. അപ്പോൾ ആ ദേവതമാരെല്ലാവരും കൂടി ഭഗവാനെ സ്തുതിച്ചു. ആ സ്തുതിച്ച സമയത്ത് ഭഗവാൻ തന്നെ അവയുടെ ഓരോന്നിൻ്റെ ഉള്ളിൽ വീണ്ടും പ്രവേശിച്ച് അവർക്ക് ചേഷ്ടാശക്തിയെ കൊടുത്തു.
കർമ്മം ചെയ്യാനുള്ള ശക്തി അതാണ് ചേഷ്ടാശക്തി ആ ശക്തിയെ കൊടുത്ത് അതിനെല്ലാം കൂടി ഒന്നിച്ചിങ്ങടെ ഒരു അണ്ഡമാക്കി എന്നാണ് പറയുന്നത് അതാണ് നമ്മൾ പറയുന്ന ബ്രഹ്മാണ്ഡം ഹൈരണ്യമണ്ഡം വ്യഥാഹ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞു പത്താമത്തെ ശ്ലോകത്തിൽ ആ അണ്ഡം അണ്ഡം തത്ഖലു പൂർവസൃഷ്ടശല്യേ തിഷ്ഠത് സഹസ്രം സമാഹ ആയിരം വർഷം കാലം ആ അണ്ഡം ബ്രഹ്മാണ്ഡം ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടതായ കാരണജലം എന്നൊന്നുണ്ട് ആദ്യത്തെ സൃഷ്ടി അതാണ് എപ്പോഴാണ് സൃഷ്ടിച്ചതെന്ന് വ്യക്തമാക്കുന്നില്ല പക്ഷേ പൂർവസൃഷ്ടശല്യേ അപ്പോൾ ഭഗവാൻ ഉള്ള കാലമൊക്കെ ആ കാരണജലമുണ്ട് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ആ കാരണജലത്തിൽ ഈ ബ്രഹ്മാണ്ഡം ആയിരം വർഷം സഹസ്രം സമാഹ അതിഷ്ട ആയിരം വർഷം അങ്ങനെ സ്ഥിതി ചെയ്തു അങ്ങനെയുള്ള ബ്രഹ്മാണ്ഡത്തിന് ഭഗവാൻ തന്നെ നിർഭിന്ദൻ താൻ ഭേദിക്കുകയാണ് ഛേദിക്കുകയാണ് എങ്ങനെയാണ് ചെയ്യിച്ചത് ചതുർദശ ജഗദ്രൂപം പതിനാല് ജഗത്തിൻ്റെ രൂപത്തിൽ പതിനാല് ലോകങ്ങളായിട്ട് അതിനെ ഛേദിച്ചു ചതുർദശ ജഗദ്രൂപം അകൃതാഹ ചെയ്തു പതിനാല് ജഗത്തിൻ്റെ രൂപത്തിലാക്കി ചെയ്തു അതിനൊരു പേരും കൊടുത്തു വിരാട് വിരാടാഹുയം വിരാട് എന്നു പേരുള്ളതായ ആ ശരീരത്തിനെ സൃഷ്ടിച്ചു അപ്പോൾ വിരാട് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ഭഗവാൻ വിശേഷണ രാജതെ ഇതി വിരാട് ആ ശബ്ദത്തിൻ്റെ വ്യുൽപ്പത്തി അതാണ് വിശേഷണ രാജതെ പ്രത്യേകിച്ച് ഒരു വിശിഷ്ട രൂപത്തിൽ സ്ഥിതി ചെയ്യും അതാണ് വിരാട് ആ വിരാട് എന്നു പേരായ ആ രൂപത്തിന് അത് ഉജ്ജ്വലമായ തേജസ്സോടുകൂടി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് വിരാട് എന്നുള്ളതായ പേര് വന്നത് അതാണ് ആദ്യത്തെ ജീവാത്മാവ് നിശേഷ ജീവാത്മക സകല ജീവജാലങ്ങളും അടങ്ങുന്ന ആത്മാവ് ജീവാത്മാവ് അപ്പൊ അതിന് സാഹസ്രൈ കരപാദമൂർദ്ധ നിവഹൈ സഹസ്രം എന്ന് പറയുമ്പോൾ അനേകം എന്നുള്ള അർത്ഥത്തിൽ എഴുതാം അനേകം ആയിരമല്ല അതിനേക്കാളും കൂടുതൽ വരും അതാണ് അനേകം കരങ്ങളും പാദങ്ങളും മൂർദ്ധനി ശിരസ് അതിൻ്റെ നിവഹം അതിൻ്റെ കൂട്ടത്തോടുകൂടിയ എല്ലാ ജീവാത്മാക്കളും ചേർന്നിട്ടുള്ളതായ നിശേഷ ജീവാത്മക നിർഭാദോസി ഹേ ഭഗവൻ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു നിർഭാദ നിതരാം ഭാതി നന്നായി പ്രകാശിക്കുന്നു ഹേ ഭഗവൻ അങ്ങ് ആരാണ് മരുത്പുരാധിപ മരുത്തിനാൽ വായുവിനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൻ്റെ അധിപൻ അങ്ങനെ ഗുരുവായൂരപ്പനായിരിക്കുന്ന അങ്ങ് എവിടെയിരിക്കുന്നു എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു എൻ്റെ ഉള്ളിലുള്ള മരുത്ത് പ്രാണൻ ആ പ്രാണിൻ്റെ പുരം എൻ്റെ ഈ ശരീരം ആ ശരീരത്തിൻ്റെ അധിപൻ നായകനായിട്ട് അങ്ങിരിക്കുന്നു സഹാത്വം അങ്ങനെയുള്ള അങ്ങ് മാം ത്രായസ്വ സർവാമയൽ മാം എന്നെ സർവ ആമയാൽ ത്രായസ്വ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ ശരീരത്തിൻ്റെ രോഗം മാത്രമല്ല മനസ്സിൻ്റെയും ബുദ്ധിയുടെ തലത്തിലും എന്തെല്ലാം രോഗങ്ങൾ എന്നെ ബാധിക്കുന്നുവോ സകല രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ച് അങ്ങയെ ഭജിക്കാൻ പൂർണ്ണമായ മനസ്സോടുകൂടി അങ്ങയെ ഭജിക്കാൻ
എന്നെ ശക്തനാക്കി തീർക്കണമേ. അപ്പോൾ ഭഗവാൻ തൻ്റെ ശക്തിയായ മായയെ ആശ്രയിച്ചിട്ടാണ് സൃഷ്ടി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ ഒരു ശക്തിയും ഒരു സൃഷ്ടിയും ചെയ്യാൻ സാധ്യമല്ല. ഒരു ശക്തി സ്വരൂപിണിയായ മായ എപ്പോഴും കൂടി ഉണ്ടായിരിക്കണം. ഇത് രാമായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുത്തച്ഛൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എപ്പോഴാണോ രാമൻ കാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടത്, സീത ഇല്ലാണ്ട് തന്നെ പോകാമെന്നാണ് നിശ്ചയിച്ചത്. അപ്പം സീത പറഞ്ഞു, എന്താ പ്രഭോ ഇത്, ഞാനില്ലാണ്ട് അങ്ങനെ പോവുക? ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടു മൂന്നത്രേ വിചാരിച്ചു കാണിലോ? അങ്ങക്കറിയാത്താണല്ലോ ഇത്, അങ്ങയുടെ പ്രകൃതിയാണ് ഞാൻ. അങ്ങ് ബ്രഹ്മം, ഞാൻ ബ്രഹ്മപ്രകൃതി. എന്നെ വേറിട്ടിട്ട് അങ്ങക്ക് എങ്ങനെ പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് രാമൻ വന്നോളാൻ, കാട്ടിലേക്ക് വന്നോളാൻ സമ്മതിച്ചത്. അപ്പം ആ വിധത്തിൽ ഹേ ഭഗവൻ, അങ്ങ് തന്നെയാണ് ഈ കാണുന്നതായ പ്രപഞ്ചമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ എല്ലാ രോഗത്തിൽ നിന്ന് രക്ഷിച്ച് ഏതൊരു കർമ്മമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ എടുത്തിരിക്കുന്നതായ കർമ്മം അങ്ങയെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഋഗ്വേദത്തിൻ്റെ മാതൃകയിൽ, ഋഗ്വേദത്തിന് 100 അധ്യായമാണ്, ആ 100 അധ്യായത്തിൻ്റെ മാതൃകയിൽ 100 ദശകങ്ങളിലായി 1000-ത്തോളം ശ്ലോകങ്ങളെ കൊണ്ട് അങ്ങയെ സ്തുതിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണേ. അതിനെന്നെ ശക്തനാക്കണമേ, എന്നെ തളർത്തരുതേ. ആണ് രോഗാദികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ? സാധ്യമല്ല. അപ്പം അങ്ങയുടെ തന്നെ ആ ഗുണങ്ങൾ, അങ്ങയുടെ മായയുടെ ആ ഗുണങ്ങൾ, ആ സത്വഗുണത്തിൻ്റെ അംശമായ ഓർമ്മ എനിക്കെപ്പോഴും ഉണ്ടാവണേ. ഓർമ്മ പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും സാധ്യമല്ല, ചെയ്യാൻ സാധ്യമല്ല. ആ സത്വഗുണത്തിൻ്റെ അംശമായ ഓർമ്മ എപ്പോഴും ഉണ്ടാവണേ. അങ്ങയുടെ രജോഗുണത്തിൻ്റെ അംശമായ കർമ്മത്തിലുള്ള ശ്രദ്ധ അതുമുണ്ടാവണേ. അങ്ങയുടെ തമോ ഗുണത്തിൻ്റെ അംശമായ ആ മറവി, വേണ്ടാത്തതിനെയും മറക്കാൻ നമുക്ക് സാധിക്കണം. നഷ്ടങ്ങൾ വന്നതിനെയും മറക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ദുഃഖത്തിൽ നിന്ന് മുക്തരാകാൻ സാധ്യമല്ല. അപ്പം അങ്ങയുടെ പ്രകൃതിയുടെ ആ 3 ഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾ എന്നെ എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് 5-ാമത്തെ ദശകം അവസാനിക്കുന്നത്. ഇനി ആ ഭഗവാൻ വിരാട് സ്വരൂപനാണ്.